നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യത്ത് പെട്രോൾ വിലയിൽ കുറവുണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇതാ പുറത്തു വരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ന്യൂഇയർ സമ്മാനമായി ഉടൻ തന്നെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വലിയ തോതിൽ കുറയാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇതാ പുറത്തു വരുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ചില്ലറ വിൽപ്പന വിലയിൽ ലിറ്ററിന് 10 രൂപ വരെ കുറവുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര മന്ത്രിസഭാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 8 രൂപ മുതൽ 10 രൂപ വരെ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം പെട്രോളിയം മന്ത്രാലയം തയ്യാറാക്കിയതായും വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ രണ്ട് ഇന്ധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനായി റിഫൈനറികളിലേക്ക് പോകുന്ന ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വിലയിലെ കുത്തനെയുള്ള ഇടിവാണ് വൻതോതിൽ കുറയ്ക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. ഇസ്രായേൽ ഗസ സംഘർഷ സമയത്ത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ നിലവിൽ $79 വില. ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിയാണ് ഇടയ്ക്ക് ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിപ്പിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ, അതായത് അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് ശരാശരി $77.14 ആയിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷ സമയത്ത് സെപ്റ്റംബറിൽ $93.54 ഒക്ടോബറിൽ $90.08 ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ 2022-23 ശരാശരി ക്രൂഡ് ഓയിൽ വില ബാരലിന് $93.15 2022 ഏപ്രിൽ 6 മുതൽ രണ്ട് ഇന്ധനങ്ങളുടെയും എക്സ് റിഫൈനറി വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ സാമ്പത്തിക വർഷത്തെ കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ 3 ഗവൺമെൻറ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വലിയ ലാഭമായിരുന്നു നൽകിയത്. ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 6 മാസത്തിൽ IOC, BPCL, HPCL എന്നിവ ചേർന്ന് 58,198 കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിലുണ്ടായ നഷ്ടം നികത്താനായി 2023-24 കേന്ദ്ര ബജറ്റിൽ സർക്കാർ നടത്തുന്ന 3 എണ്ണ വിപണന കമ്പനികൾക്ക് ഇക്വിറ്റി ഇൻഫ്യൂഷനായി 30,000 കോടി രൂപയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2022 May 22 കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സെൻട്രൽ എക്സൈസ് തീരുവ ലിറ്ററിന് യഥാക്രമം 8 രൂപയും 6 രൂപയും കുറച്ചതിന് ശേഷം ഇതുവരെ വിലയിൽ ഇളവുകൾ ഉണ്ടായിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുമോ എന്ന് കണ്ടറിയുന്നു.